മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് നൽകിയ 2021 ജൂലൈ 3 രേഖ അടിസ്ഥാനത്തിലുള്ള വിശുദ്ധ കുർബാന ഏകീകരണം, അതിന് എറണാകുളം അതിരൂപതയിലെ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നീക്കമുണ്ടായിരിക്കുന്നു. എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ അവിടുത്തെ വിശ്വാസി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കിയ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ട് എന്ന മുദ്രാവാക്യം പൊളിഞ്ഞു. അനുസരണം എന്നത് വിശ്വാസത്തിന്റെ ഭാഗമല്ലേ? ആത്മീയ മേലധികാരി വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശം നൽകുമ്പോൾ അതനുസരിക്കുവാൻ വൈദികർ ബാധ്യസ്ഥനല്ലേ? വൈദിക പട്ടം സ്വീകരിക്കുമ്പോൾ ഒരു പുരോഹിതാർത്ഥി അനുസരണം വാഗ്ദാനം ചെയ്യുന്നതും ഇതാണല്ലോ സൂചിപ്പിക്കുന്നത്. സഭയുടെ ഐക്യത്തിന് വേണ്ടി വിമതർ പിടിവാശ ഉപേക്ഷിക്കണമെന്ന് പറയാത്തവർ സിനഡ് പിതാക്കന്മാർ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് പറയുന്നത്. ഇവിടെ ചില ചോദ്യങ്ങൾ പ്രസക്തമെന്ന് കരുതുന്നു. സീറോ മലബാർ സഭയുടെ സിനഡ് 2021 നവംബർ 28 എടുത്ത പുതിയ തീരുമാനത്തെ കുറിച്ച് ചിലർ പറയുന്നു. ഈ പുതിയ തീരുമാനം തീർച്ചയായും സീറോ മലബാർ സഭയുടെ ഐക്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ അൽമായ സഹോദരന്മാർ പലപ്പോഴും പറയുന്നത് പോലെ ഓരോ പഞ്ചായത്തിലും ഓരോ തരത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം എന്ന രീതിയിൽ സീറോ മലബാർ സഭയിലെ ഓരോ രൂപതയിലും വ്യത്യസ്ത രീതിയിലായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു പോകുന്നത്. ഒരു സ്വയ അധികാര സഭയിൽ ഇപ്രകാരം വ്യത്യസ്ത രീതികൾ ബലി അർപ്പിക്കപ്പെടുന്നു എന്നത് വിചിത്രവും തിരുത്തപ്പെടേണ്ടതുമാണ്. അത് തിരുത്താനുള്ള ആർജവുമാണ് 2021 സിനഡ് നടപ്പിലാക്കിയത്. ബലിപീഠത്തിലെ ഭിന്നതയെക്കുറിച്ച് കോറിന്തോസിലെ സഭയ്ക്ക് ഉദാഹരണമായി ചിലർ പറയുന്നുണ്ട്. 2021 സിനഡ് ഏകീകൃത ബലിയർപ്പണം നടപ്പിലാക്കിയതും സീറോ മലബാർ സഭയിലെ ഇപ്രകാരമുള്ള ഭിന്നതയുടെ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു. മാത്രമല്ല, ഈ തീരുമാനം 1999 സിനഡ് ഏകകണ്ഠമായി തീരുമാനിച്ചതുമായിരുന്നു. 2021 സീറോ മലബാർ സഭയിലെ 35 രൂപതകളിൽ 34 രൂപതകളും സിനഡിന്റെ നിർദ്ദേശം അനുസരിച്ചു. എന്റെ ഒരു രൂപതയ്ക്ക് മാത്രം ഇത് അനുസരിക്കാൻ സാധിക്കുന്നില്ല. ഈ 34 രൂപതകളുടെ അനുസരണത്തിന് വിലയില്ലേ? ഇവിടെ വിശ്വാസത്തെയും ധാർമ്മികതയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനാണ് വിശ്വാസ സമൂഹത്തെയും പൊതുസമൂഹത്തെയും അസ്വസ്ഥതപ്പെടുത്തുന്ന ഈ അനുസരണക്കേട്? സഭയുടെ തീരുമാനത്തോട് ചേർന്നു നിൽക്കുക എന്നതല്ലേ പ്രധാനപ്പെട്ടത്? ചർച്ചയ്ക്ക് ഇനിയും തയ്യാറാകണമെന്ന് പറയുന്നതും വിചിത്രമായി തോന്നുന്നു. 2021 സിലണിലെ തീരുമാനത്തിന് ശേഷം അഭിമന്ദി പിതാക്കന്മാരുമായി പലതരത്തിലുള്ള ചർച്ചകൾ വിഘടിച്ചു നിൽക്കുന്നവർ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ ചർച്ചയല്ലല്ലോ. വിശ്വാസവും സന്മാർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഭയുടെ പ്രബോധന അധികാരത്തിനാണ് പ്രസക്തി. സിനഡ് ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം സമയം അനുവദിച്ചെങ്കിലും ഇക്കാലം അത്രയും വേണ്ട രീതിയിലുള്ള മതബോധനമോ വിശ്വാസ ബോധവൽക്കരണമോ നടത്താത്തത് ആരുടെ കുഴപ്പമാണ്? വിശുദ്ധ കുർബാനയിലെ വൈവിധ്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും സഭ നിർദ്ദേശിക്കുന്ന വൈവിധ്യങ്ങൾ മനോഹരമാണ്. എന്നാൽ സ്വാർത്ഥത നിറഞ്ഞ വൈവിധ്യങ്ങൾ വിശുദ്ധ കുർബാനയുടെ ഭംഗിയെ തകർത്ത് കളയുന്നു. അതിനൊരു ഉദാഹരണമാണ് 2 വത്തിക്കാൻ കൗൺസിലിന്റെ ആരാധനാക്രമത്തെ കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഒരു നിർദ്ദേശം. അതിപ്രകാരമാണ്: ആരാധനാക്രമ സംബന്ധമായ നിയമനിർമ്മാണം ചെയ്യുന്നത് മെത്രാന്മാരാണ്. തന്മൂലം മറ്റാർക്കും ഒരു വൈദികന് പോലും സ്വയാധികാരത്തിൽ ആരാധനാക്രമത്തിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യാവുന്നതല്ല. ഇത് സഭയുടെ കൃത്യമായ ഒരു നിർദ്ദേശമാണ്. എന്നാൽ ഈ നിർദ്ദേശത്തെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും അലങ്കോലപ്പെടുത്തിയാൽ അവിടെ അരാജകത്വം ഉണ്ടാവുന്നു. ആരാധനാക്രമത്തിന്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട കൃത്യമായ നിയമങ്ങൾ തിരുസഭ നൽകുന്നത്. എല്ലാ അവയവങ്ങളും ശിരസിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഇതല്ലേ ചെയ്യേണ്ടത്? സഭയുടെ ഐക്യമാണ് പ്രധാനമെങ്കിൽ ആ ഐക്യം സാധ്യമാക്കാൻ അനുസരണം എന്ന മൂല്യത്തിന് സ്ഥാനമില്ലേ? അനുസരണം എന്നത് ഏതാനും ചിലർക്കായി സംവരണം ചെയ്യപ്പെട്ട ഒന്നാണോ? പലരും അനുസരണത്തെക്കുറിച്ച് വളരെ കുറച്ചു മാത്രം പറഞ്ഞിട്ടുള്ളത് ഖേദകരമാണ്. 2021 ഓഗസ്റ്റ് മാസം മുതലങ്ങോട്ട് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും മാർപ്പാപ്പയുടെ പ്രതിനിധിയുമായ സിറിൽ വാസൽ പിതാവും നൽകിയ ഇടയലേഖനങ്ങൾ വായിക്കാതിരിക്കുകയും അപ്രകാരം ജനങ്ങളുടെ അവകാശത്തെ നിഷേധിക്കുകയും ചെയ്ത ഒരു കൂട്ടം വൈദികർ ദൈവജനത്തിന് എന്ത് സന്ദേശമാണ് നൽകിയത്? തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവയാണെങ്കിലും ഇക്കാര്യങ്ങൾ ദൈവജനത്തെ അറിയിക്കാനുള്ള ഗൗരവമായ ഉത്തരവാദിത്തം അവർക്കില്ലേ? പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇക്കഴിഞ്ഞ ദിവസം തന്നെ സന്ദർശിച്ച സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെയും സംഘത്തെയും ഓർമ്മിപ്പിച്ചതും അനുസരണത്തെ കുറിച്ചായിരുന്നു. മാർപ്പാപ്പ പറഞ്ഞത് ഇപ്രകാരമാണ്: സഭയിൽ ഐക്യം നിലനിർത്തുക എന്നത് ഒരു ഭക്ത ആഹ്വാനമല്ല, മറിച്ച് അതൊരു കടമയാണ്. അനുസരണം വാഗ്ദാനം ചെയ്ത വൈദികർക്ക് ആ കടമ നിറവേറ്റുന്നതിൽ പ്രത്യേക ഉത്തരവാദിത്തമുണ്ട്. പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന ഗുരുതരമായ അനാദരവ് കത്തോലിക്ക വിശ്വാസവുമായി ചേർന്നു പോകുന്നതല്ലെന്ന മുന്നറിയിപ്പാണ് മാർപ്പാപ്പ നൽകിയത്. ഈ അനാദരവ് ന്യായമായ സഭാ അധികാരത്തോടുള്ള അനുസരണമില്ലായ്മയിൽ അധിഷ്ഠിതമാണ്. ഇക്കഴിഞ്ഞ ദിവസം എറണാകുളം അതിരൂപതയിൽപ്പെട്ട ഒരു വീട്ടമ്മ പങ്കുവച്ചത് ഇപ്രകാരമായിരുന്നു: എന്റെ ഇടവകപ്പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കരയാറുണ്ട്. ഈശോ ഐക്യത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധ കുർബാന ഐക്യത്തിന്റെ കൂദാശയാണ്. എന്നാൽ ഇവിടെ ഐക്യവും അനുസരണയും ഇല്ലാതെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്.
അനുസരണം ഉള്ളിടത്തല്ലേ ഈശോയുടെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ വൈദികരെ കുറിച്ചുള്ള ഡിഗ്രി ഇപ്രകാരം പറയുന്നു: വൈദിക ധർമ്മം സഭ മുഴുവനോടും ഹയറാർക്കിയോടുമുള്ള കൂട്ടായ്മ വഴി മാത്രമേ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അച്ചപ്പാലന സ്നേഹം ആവശ്യപ്പെടുന്നത് ഈ ഐക്യത്തിൽ വ്യാപരിച്ചുകൊണ്ട് വൈദികർ സ്വമനസ്സിനെ അനുസരണം വഴി ദൈവ ശുശ്രൂഷയ്ക്കും പരസേവനത്തിനുമായി സമർപ്പിക്കണമെന്നാണ്. മാർപ്പാപ്പയും സ്വന്തം മെത്രാനും മറ്റധികാരികളും കൽപ്പിക്കുന്നതും നിർദ്ദേശിക്കുന്നതും തികഞ്ഞ വിശ്വാസ ചൈതന്യത്തോടെ സ്വീകരിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ഇടയനെടുത്ത സ്നേഹം അവരോട് ആവശ്യപ്പെടുന്നുണ്ട്.